നമ്മളിവിടുത്തെ കെമിക്കൽസ് ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ്. അത് ഈ ടോട്ടൽ ഫിൽട്രേഷനോടൊപ്പം തന്നെ നമുക്ക് വലിയ യു വി സിസ്റ്റം ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയ ഡീആക്ടിവേറ്റ് ചെയ്ത് കസ്റ്റമറിന് ടോട്ടൽ ഫിൽട്ടർ വേണോ അതുപോലെ തന്നെ ഏത് ഫിൽട്ടർ വേണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? പ്രോപ്പറായിട്ട് ഒരു ഫിൽട്ടർ ബാക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൂടുതൽ ലൈഫ് കിട്ടും. ഇത് ഒരു ക്ലിയർ വാട്ടറാണ്, പക്ഷേ ഇത് കുടിക്കാൻ പറ്റുന്നതാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇതിൽ ചിലപ്പോൾ ബാക്ടീരിയാസോ മറ്റ് കണ്ടാമിനൻസോ കാണാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം നല്ലതാണെന്ന് എങ്ങനെ ഉറപ്പാക്കാം? നമുക്കിന്ന് വാട്ടർ പ്യൂരിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ളതിൻ്റെ കാരണങ്ങൾ ചോദിച്ചറിയാം. അതുപോലെ ഏത് സിസ്റ്റമാണ് ഉപയോഗിക്കേണ്ടത് വീടുകളിലും അതുപോലെ തന്നെ വലിയ വലിയ സ്ഥാപനങ്ങളിലും, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിയുന്നതായിരിക്കും. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മാവേലിക്കരയിലുള്ള ക്ലിയർ ആൻഡ് പ്യുവർ വാട്ടർ ആൻഡ് എനർജി സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിലാണ്. ഈ കമ്പനിക്ക് 4 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അതിൽ 2 പേരെ നമുക്ക് പരിചയപ്പെടാം, നിതിൻ ചേട്ടനും ഡിലൈറ്റ് ചേട്ടനും. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കിണറ്റിലുള്ള വെള്ളം നല്ല ശുദ്ധമായിരിക്കും, പക്ഷേ അത് ടെസ്റ്റ് ചെയ്ത് പ്യൂരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ചില വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും നമ്മൾ കിണറ്റിലൊക്കെ ഉള്ളത്. പക്ഷേ ചിലപ്പം മറ്റ് ഇപ്പം കലങ്ങിയ വെള്ളത്തേക്കാൾ കൂടുതൽ അപകടകാരി ചിലപ്പോൾ ഇതുപോലുള്ള വെള്ളങ്ങളായിരിക്കാം. കാരണം ഒരുപക്ഷേ ഈ കോളി അല്ലെങ്കിൽ കോളിഫോം പോലുള്ള ബാക്ടീരിയകൾ ഉണ്ടായിരിക്കാം നമുക്ക് വിസിബിൾ അല്ലാത്തത്. നമ്മൾ വെള്ളം പുറത്ത് കൊടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ചില വെള്ളം ഇപ്പോൾ ബാക്ടീരിയ മാത്രമല്ല ചിലപ്പം പി എച്ച് വളരെ കുറവായിരിക്കും. ഇപ്പോൾ നോർമലി നമുക്ക് പി എച്ച് വേണ്ടത് ഒരു 7 ആണ് വേണ്ടത്. അപ്പം ചിലപ്പോൾ അതിൻ്റെ റേഞ്ച് വളരെ കുറവായിരിക്കും. അപ്പം ഈ പറഞ്ഞ ചില വെള്ളം നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ ചിലർ പറയും. അപ്പം അതിൻ്റെ ഒരു റീസണും ഈ പറഞ്ഞ പോലെ പി എച്ച് വാല്യൂ കുറയുന്നതുകൊണ്ടാണ്. പക്ഷേ ഈ വെള്ളം നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അസിഡിക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ദഹന പ്രശ്നങ്ങൾ, പിന്നെ സ്കിൻ പ്രോബ്ലം ഇതുപോലുള്ള സംഗതികളൊക്കെ വർദ്ധിച്ചു വരാൻ സാധ്യത കൂടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വെള്ളം എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നല്ലതാണ്. ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള മറ്റൊരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് കിഡ്നി പേഷ്യൻസ് ഒന്ന് കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ വെള്ളത്തിൽ ആവശ്യമില്ലാത്ത മിനറൽസ്, നമ്മുടെ ഈ നാട്ടിലുള്ള വെള്ളം മുഴുവൻ ഏകദേശം അഴുക്കായിരിക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. അതുകൂടാതെ ഉള്ളൊരു പ്രയോജനമാണ് നമ്മുടെ ബാത്റൂം ഫിറ്റിങ്സ്, വില കൂടിയ ഫിറ്റിങ്സൊക്കെ നമ്മൾ വെച്ചിട്ട് ചെറിയൊരു കരട് വീണാൽ തന്നെ ചിലപ്പോൾ അത് കേടുവരുന്ന സ്ഥിതിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഫിൽട്ടർ സഹായിക്കും. വാട്ടർ പ്യൂരിഫയറും ടോട്ടൽ ഫിൽട്രേഷനും തമ്മിലുള്ള വ്യത്യാസം? ഈ ടോട്ടൽ ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ മൊത്തം വെള്ളം, അതായത് ഒരുപക്ഷെ വീട്ടിൽ കലങ്ങിയ വെള്ളമായിരിക്കാം, അതെല്ലാം മാറി നല്ല തെളിഞ്ഞ വെള്ളം നമ്മുടെ പൈപ്പ് ലൈനിലേക്ക് വരുന്ന ആ ഒരു പ്രോസസ്സാണ് ടോട്ടൽ ഫിൽട്രേഷൻ. അപ്പോൾ അതിനകത്ത് ബാക്ടീരിയാസ് ഒന്നും പോകുന്നില്ല, നമുക്ക് നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും കിട്ടുന്നത്. വാട്ടർ പ്യൂരിഫയർ നമ്മൾ ഉപയോഗിക്കുന്നത് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കുടിക്കാനും പാചകം ചെയ്യാനുമായിട്ട് നമുക്ക് ഏറ്റവും ശുദ്ധീകരിച്ച വെള്ളം ആണ് വാട്ടർ പ്യൂരിഫയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിന് ആവശ്യമായിരിക്കുന്ന പ്യൂരിഫയർ വെക്കുന്നുണ്ട്. നമുക്ക് മിനറൽസ് വെള്ളത്തിൽ കുറവാണെങ്കിൽ മിനറൽസ് ആഡ് ചെയ്യുന്ന ആൽക്കലൈൻ വാട്ടർ പ്യൂരിഫയറുകളും, അതുപോലെ ഇപ്പം വെള്ളം നല്ല വെള്ളമാണ് ബാക്ടീരിയയുടെ പ്രോബ്ലം മാത്രമേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ ബാക്ടീരിയ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യു വി യു വാട്ടർ ഫിൽട്ടറുകളൊക്കെ നമുക്ക് വെക്കാം. ഒരു കസ്റ്റമറിന് ടോട്ടൽ ഫിൽട്ടർ വേണോ അതുപോലെ തന്നെ ഏത് പ്യൂരിഫയർ വേണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു വെള്ളം ആദ്യം നമ്മൾ അവരോട് ടെസ്റ്റ് ചെയ്യും. അപ്പം എന്താണ് അവരുടെ വെള്ളത്തിൻ്റെ പ്രോബ്ലം, ഇനി നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കും അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണ്. അപ്പം ചില വെള്ളങ്ങളിൽ അവരുടെ വെള്ളത്തിൻ്റെ കളർ പ്രശ്നമുണ്ടായിരിക്കും, ചിലപ്പോൾ ചുമന്ന കളറായിരിക്കും വെള്ളത്തിനുണ്ടാവുന്നത്, പിന്നെ ചിലപ്പോൾ സ്മെല്ലുണ്ടായിരിക്കും വെള്ളത്തിൽ. അപ്പോൾ അങ്ങനെ പ്രോബ്ലം ഉള്ള സ്ഥലത്ത് നമ്മൾ ടോട്ടൽ ഫിൽട്ടർ വേണ്ടി. അപ്പോൾ അതിൻ്റെ നിറം മാറാനും സ്മെല്ല് മാറാനും തെളിഞ്ഞ വെള്ളം കിട്ടാനും അത് സഹായിക്കും. പലപ്പോഴും വില കൂടിയ പല ഫിറ്റിങ്സുമാണ് ഇപ്പോൾ പുതിയ വീടുകളിലൊക്കെ ആളുകൾ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ജാഗോറിൻ്റെയൊക്കെ ഫിറ്റിങ്സ്. അപ്പോൾ ഇതിലൊക്കെ ചെറിയൊരു കരട് വന്ന് അടഞ്ഞാൽ പോലും അവർക്ക് വലിയൊരു എക്സ്പെൻസാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഈ ടോട്ടൽ ഫിൽട്ടറുകൾ സഹായിക്കും. എന്നാൽ അതേസമയം ചില വെള്ളങ്ങളിൽ ഈ പറഞ്ഞ പോലെ ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് കുടിക്കുന്ന വെള്ളത്തിന് മാത്രമായിരിക്കും പ്രശ്നം, മറ്റ് പർപ്പസിനൊന്നും കുഴപ്പമില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ കിച്ചണിൽ വയ്ക്കുന്ന ഒരു ആർ ഒ പ്യൂരിഫയർ, ആർ ഒ അല്ലെങ്കിൽ യു വി യു എഫ് പോലുള്ള പ്യൂരിഫയർ സജസ്റ്റ് ചെയ്യും. ബാക്ടീരിയ കണ്ടന്റ് ഒരു വെള്ളത്തിൽ ഉണ്ടെങ്കിൽ പ്യൂരിഫയർ വെക്കുമ്പോൾ കിച്ചണിലോട്ടുള്ള പൈപ്പ് കണക്ഷനിൽ മാത്രമേ ഇത് തടയുന്നുള്ളൂ. പക്ഷേ എല്ലാ പൈപ്പിലും വരുന്ന വെള്ളം ക്ലിയർ ആവാൻ അല്ലെങ്കിൽ ബാക്ടീരിയ തടയാനായിട്ട് എന്താണ് അതിനുള്ള സംവിധാനം? അതിന് നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ടോട്ടൽ ഫിൽട്ടർ വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ ബാക്ടീരിയ റിമൂവ് ചെയ്യാനായിട്ട് ക്ലോറിനേഷൻ സിസ്റ്റം ചെയ്യും. അതായത് നമ്മൾ എക്സ്ട്രാ ഒരു ടാങ്ക് വെച്ച് അതിനകത്തേക്ക് കിണറ്റിൽ നിന്ന് വെള്ളം അടിക്കുന്നു, അതോടൊപ്പം തന്നെ ക്ലോറിനും ഡോസ് ചെയ്യും. അങ്ങനെ ക്ലോറിൻ ഡോസ് ചെയ്തതിന് ശേഷം അത് മെയിൻ ടാങ്കിലേക്ക്, അത് സെറ്റിൽമെൻ്റ് ഒരു 4 മണിക്കൂർ ടൈം കൊടുക്കുന്നു, അതിനുശേഷം നമ്മളത് മെയിൻ ടാങ്കിലേക്ക് അടിക്കുന്നു. അവിടെ നിന്ന് നമ്മുടെ ഈ ഫിൽട്ടർ വഴി വെള്ളം നമ്മുടെ ലൈനിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ക്ലോറിനേഷൻ ചെയ്യുമ്പം നമ്മുടെ മൊത്തം വെള്ളത്തിനകത്തും ഈ ബാക്ടീരിയ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ടോട്ടൽ ഫിൽട്രേഷനോടൊപ്പം തന്നെ നമുക്ക് വലിയ യു വി സിസ്റ്റം ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയ ഡീആക്ടിവേറ്റ് ചെയ്ത്
പിന്നീട് ബാക്ടീരിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വെള്ളം എല്ലാ പൈപ്പുകളിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേറെ വാട്ടർ പ്യൂരിഫയറിൻ്റെ ആവശ്യമില്ല, ഈ യു വി മാത്രം മതി. ടോട്ടൽ ഫിൽട്രേഷനിൽ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആണോ ഉൾപ്പെടുന്നത്? നമ്മളിതിനകത്ത് കെമിക്കൽസ് ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സാണ്. അതായത് സാൻഡ് വരുന്നുണ്ട്, ഈ വെള്ളാരെങ്കിൽ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന സാൻഡാണ് യൂസ് ചെയ്യുന്നത്. വ്യത്യസ്ത സൈസിലുള്ള സാൻഡ് വരുന്നുണ്ട്. ഇനി അതുകൂടാതെ നമ്മൾ യൂസ് ചെയ്യുന്ന ആക്ടിവേറ്റഡ് കാർബണാണ്. അത് ഈ 450 ഐഡിയൻ വാല്യൂ ഉള്ളതുണ്ട്, 1050 ഉണ്ട്. പിന്നെ അപ്പം അതും നമ്മൾ ഈ പ്രോസസ്സ് ചെയ്ത് വരുന്ന സംഭവം തന്നെയാണ്. പിന്നെ അതുകൂടാതെ യൂസ് ചെയ്യുന്ന കാറ്റലോഗ്സ് ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ മീഡിയ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ DM65 എന്ന് പറഞ്ഞ മീഡിയ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള മീഡിയകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ വെള്ളത്തിൻ്റെ പ്രശ്നം എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ ഇതിലേത് മീഡിയ യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ മീഡിയ എത്ര ക്വാണ്ടിറ്റി ഇടുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ വെള്ളം ഫൈൻ ഫിൽട്രേഷനിലേക്ക് വരുന്നത്. അപ്പം ചില വെള്ളത്തിനകത്ത് ഹാർഡ്നെസ് ആയിരിക്കും പ്രശ്നം. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ റെസിൻ എന്ന് പറഞ്ഞ മറ്റൊരു മീഡിയ ആയിരിക്കും, സോഫ്റ്റ്നർ ആയിട്ട് യൂസ് ചെയ്യുന്ന മീഡിയ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഓരോ ലെയറായിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു സീക്വൻസ് ഉണ്ട്, കറക്റ്റ് ഓർഡറിലാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പം ഇല്ലെങ്കിൽ അത് പിന്നീട് കസ്റ്റമറിന് പ്രഷർ പ്രോബ്ലം ഒക്കെ വരാനായിട്ട് ഇടയാവും. അപ്പോൾ നമ്മളത് ശരിയായ രീതിയിൽ അതിൻ്റെ ശരിയായ റേഷ്യോയിൽ നമ്മളത് ഏത് മീഡിയാസാണോ ഉപയോഗിക്കുന്നത് അതുപയോഗിച്ച് ഫില്ല് ചെയ്യും. അപ്പോൾ വീക്കിലി നമ്മൾ ബാക്ക് വാഷ് ചെയ്യണം. അപ്പോൾ ബാക്ക് വാഷ് ചെയ്യുമ്പം അതിനകത്ത് അടിഞ്ഞിരിക്കുന്ന ഈ സെഡിമെൻറ്റും ചെളിയൊക്കെ പുറത്തേക്ക് പോകും. നമ്മൾ അതിൻ്റെ ഹാൻഡിലെ ലിവർ തിരിച്ചിട്ട് കഴിയുമ്പം അത് പുറത്തേക്ക് പോകും. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള സർവീസ് വരുന്നത്. അതിനകത്ത് നമുക്ക് ഫ്രീക്വൻ്റ്ലി വേറെ നമുക്ക് മെയിൻ്റനൻസോ അല്ലെങ്കിൽ വേറെ എക്സ്പെൻസോ അഡീഷണലി വരുന്നില്ല. പ്രോപ്പറായിട്ട് ഒരു ഫിൽട്ടർ ബാക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൂടുതൽ ലൈഫ് കിട്ടും. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ റിൻസിൽ ഇടുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാക്ക് വാഷ് ചെയ്യുമ്പം ഈ ചെളിവെള്ളം കൊണ്ടായിരിക്കുമല്ലോ നമ്മൾ കഴിയുന്നത്. അപ്പോൾ ആ ഭാഗത്ത് കുറച്ച് ചെളി പിടിക്കും, അത് കളയാനാണ് നമ്മൾ റിൻസിലിടുന്നത്. റിൻസിലിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ പിടിച്ച കുറച്ച് ചെളി നമ്മുടെ ലൈനിലേക്ക് കയറി വരും. അപ്പോൾ റിൻസിലിട്ട് കഴിയുമ്പോൾ നോർമലി വരുന്ന പോലെ തന്നെ വരും, പക്ഷേ ആ വെള്ളം നേരെ ഡ്രെയിനിലേക്കാണ് പോകും. അപ്പോൾ ഡ്രെയിനിൽ നല്ല തെളിഞ്ഞ വെള്ളം വന്നു കഴിയുമ്പോൾ നമ്മൾ ഫിൽട്ടറിലേക്ക് പിടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല വെള്ളം കിട്ടും. നമ്മൾ യൂസ് ചെയ്യുന്നത് പെൻടയർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ വെസൽസാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് അത്. അപ്പോൾ അതിന് നമുക്കൊരു 5 വർഷം ഗ്യാരണ്ടി കമ്പനി നൽകുന്നുണ്ട്. അപ്പം ഇനി നമ്മൾ അതിനകത്ത് ഇടുന്ന മീഡിയയ്ക്ക് നമ്മൾ 1 ഇയർ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്ന മീഡിയാസ് ഒന്നും തന്നെ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള കെമിക്കൽസോ ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മൾ നോർമലി ഈ പറഞ്ഞ പോലെ ഒരു കസ്റ്റമർ എടുത്ത് ചെന്ന് കഴിയുമ്പം അവരുടെ വെള്ളം എടുത്ത് ലാബിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഏത് തരത്തിലുള്ള ഫിൽട്ടറാണ് അവർക്ക് ഫിക്സ് ചെയ്യേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. പുറത്ത് കൊടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് അറിയാം pH ലെവൽ അറിയാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് pH ടെസ്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ ലിക്വിഡ് വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും നമുക്കറിയാം അവരുടെ pH ഏത് ലെവലിലാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്യൂരിഫയർ സെറ്റ് ചെയ്യുമ്പോൾ വിത്ത് മിനറൽ ഉള്ള അത് വേണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞല്ലോ വിത്ത് മിനറൽ ഉള്ള പ്യൂരിഫയർ വേണോ എന്ന് തീരുമാനിക്കുന്നത്, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നമ്മൾ ഈ RO വാട്ടർ പ്യൂരിഫയർ വയ്ക്കുമ്പോൾ നോർമലി ഹാർഡ്നെസ് കൂടിയ അല്ലെങ്കിൽ വെള്ളം കട്ടി കൂടിയ വെള്ളത്തിൻ്റെ ഇത് കുറയ്ക്കാനാണ് നമ്മൾ RO പ്യൂരിഫയർസ് ഉപയോഗിക്കുന്നത്. അപ്പം നോർമലി നമ്മുടെ വെള്ളത്തിൽ ഈ RO പ്യൂരിഫയർ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് മിനറലെല്ലാം തന്നെ പോകും. അത് ശരിക്കും ഒരു H2O എന്നുള്ളൊരു ലെവലിലേക്ക് എത്തും. അപ്പം നോർമലി ബേസിക്കലി നമ്മുടെ ശരീരത്തിന് മിനറൽസ് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മിനറൽസ് കൂടെ നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വിത്ത് മിനറലുള്ള ആൽക്കലൈൻ RO വാട്ടർ പ്യൂരിഫയർസ് ആയിരിക്കും നമ്മൾ വയ്ക്കുന്നത്. അപ്പം കസ്റ്റമർ ഒരു വെള്ളം കൊണ്ടുവന്നാൽ അത് ടെസ്റ്റ് ചെയ്ത് അത് ഏത് വേണമെന്ന് തീരുമാനിക്കും അല്ലേ? നിങ്ങൾ വാട്ടർ പ്യൂരിഫയേഴ്സിൻ്റെയും ടോട്ടൽ ഫിൽട്ടേഴ്സിൻ്റെയും ഹോൾസെയിൽ ഡീലേഴ്സ് ആണെന്നറിയാം. അപ്പോൾ ഈ കമ്പനിയെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? അതുപോലെ തന്നെ റേറ്റും കൂടെ. കമ്പനി 2019 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് സോൾ പ്രൊപ്രൈറ്ററായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം നിലവിൽ ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. നമുക്ക് ഒരുപാട് നമ്മൾ പല സ്ഥലങ്ങളിൽ നമുക്ക് സപ്ലൈ ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഫ്രാഞ്ചൈസീസ് ചെങ്ങന്നൂരുണ്ട്, കോട്ടയം മാഞ്ഞൂരുണ്ട്, അതുപോലെ എറണാകുളം, തൃശ്ശൂർ ഇപ്പോൾ പുതിയത് സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മളൊരു 5000 പുറത്ത് വാട്ടർ ഫിൽറ്ററുകൾ ഇതിനോടകം തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്ക് പല വെള്ളങ്ങളും ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓരോ സ്ഥലത്തും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ഓരോരുത്തരുടെയും വെള്ളത്തിൻ്റെ പ്രോബ്ലം അനുസരിച്ചാണ് അതിനകത്ത് അവർക്ക് എന്താണ് ആവശ്യം, അപ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്താണ്. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മീഡിയാസ് അല്ലെ, ഏത് മീഡിയാസ് ഇടുന്നു അത് എത്ര അളവിടുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ബേസിക്കലി ഒരു 12,000 മുതൽ നമുക്ക് ഈ വാട്ടർ ടോട്ടൽ ഫിൽട്ടറുകളുണ്ട്. ഇനി നമ്മുടെ പ്യൂരിഫയറിനെ പറ്റി പറയുകയാണെങ്കിലും ഒരു 6,000 മുതൽ നമുക്ക് പ്യൂരിഫയേഴ്സും വരുന്നുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ചില വീടുകളിൽ 3-4 വരെ ടോട്ടൽ ഫിൽട്ടേഴ്സ് വെക്കേണ്ടതായിട്ട് വരുന്ന അല്ലേ? അതെ, അതിപ്പം ചില വീട്ടിലെ വെള്ളത്തിൽ ഈ പറഞ്ഞ പോലെ കളറിന് പ്രശ്നം ഉണ്ടായിരിക്കാം, സ്മെല്ലുണ്ടായിരിക്കാം. അപ്പോൾ അതിന് സെഡിമെൻറ്റ് ഫിൽട്ടറും പിന്നെ കാർബൺ ഫിൽട്ടറും നമ്മൾ വയ്ക്കുന്നു. പിന്നെ ചില വെള്ളത്തിന് ഹാർഡ്നെസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതെല്ലാം ഒരു വീട്ടിലെ വെള്ളത്തിന് പ്രശ്നം വരുമ്പോൾ നമ്മൾ ഈ ഹാർഡ്നെസ് പോകാനായിട്ട് സോഫ്റ്റ്നർ വയ്ക്കുന്നു. അപ്പോൾ ഒരു 4 ഫിൽട്ടറുകൾ അല്ലെങ്കിൽ 4 ഈ വെസലുകൾ വെച്ച് നമ്മളത് ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഒന്നിലധികം ഫിൽട്ടറുകൾ വേണ്ടി വരും. നമ്മുടെ സർവീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു കംപ്ലയിൻറ്റ് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ ഒരു എന്താ പറയുക, ആ ദിവസം തന്നെ അത് തീർക്കണം, ആ ഒരു പ്രശ്നം പരിഹരിച്ചു കൊടുക്കണം. നമുക്ക് നിർബന്ധമാണ്, കാരണം വെള്ളം അത്ര അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ദിവസം തന്നെ കംപ്ലയിൻറ്റ് പരിഹരിക്കാനായിട്ട് 100% ശ്രമിക്കാറുണ്ട്. അപ്പം ഞങ്ങളൊരു ഹോൾസെയിൽ ഡീലർ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു റീസണബിൾ റേറ്റിൽ പ്രൊഡക്റ്റ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നമ്മുടെ അടുത്ത് നിന്ന് ഇത് എടുത്ത് ചെയ്യുന്ന ധാരാളം വർക്കേഴ്സ് ഉണ്ട്. അപ്പം അവർക്ക് വേണ്ട ടെക്നിക്കൽ സപ്പോർട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ കമ്പനിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വിൽപ്പന കഴിയുമ്പോഴത്തേക്ക് അത് തീർന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തീർന്നത് നമ്മൾ കസ്റ്റമറുമായിട്ടുള്ള സർവീസ് തുടങ്ങുന്നത് ഇത് വെച്ച് കഴിയുമ്പോൾ തൊട്ടാണ്. വാട്ടർ പ്യൂരിഫയർ ആണ് വർഷാവർഷം ഇത് സർവീസ് ചെയ്യണം, അങ്ങനെയുള്ള പല സംഗതികളുണ്ട്. അപ്പോൾ നമ്മൾ കസ്റ്റമറുമായിട്ടുള്ള റിലേഷനാണ് ഈ സാധനം വെക്കുന്നതിൻ്റെ അന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് കമ്പനിയുടെ ഇഷ്ടപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, വെറുതെ ഒരു ഫിൽട്ടർ കൊണ്ടുപോയി വെക്കുകയല്ല, അവിടുത്തെ വെള്ളം ടെസ്റ്റ് ചെയ്ത് ഏത് ഫിൽട്ടറാണ് വേണ്ടതെന്ന് അറിഞ്ഞിട്ടാണ് വെക്കുന്നത്. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുമാത്രമല്ല നല്ലൊരു കസ്റ്റമർ സർവീസുമാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത്ര നേരം കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. അതുപോലെ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്, അതിലും വിളിച്ച് ചോദിക്കാവുന്നതാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്.